శ్రీ భగవాను వాచ మయ్యా వేశ్య మనో ఏమాం నిత్యయుక్తా ఉపాసతే శ్రద్ధయా పరయోపేతాః తే మే యుక్తతమామతాః శ్రీ భగవానువాచ మయ్యా వేశ్య మనో ఏమాం నిత్యయుక్తా ఉపాసతే శ్రద్ధయా పరయోపేతాః తే మే యుక్తతమామతాః శ్రీ భగవాన్ ఉవాచ. భగవాన్ అర్జునന്‍റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. മൈ ആവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാഹ തേമേ യുക്തതമാ മദാഹ. നീ ചോദിച്ചുവല്ലോ ഇവരിൽ ആരാണ് ശ്രേഷ്ഠന്മാരെന്ന്. സഗുണമായിട്ട് ഉപാസിക്കുന്നവരാണോ നിർഗുണമായിട്ട് ഉപാസിക്കുന്നവരാണോ, ഇതിൽ ആരാണ് ശ്രേഷ്ഠന്മാർ എന്നാണ് ചോദിച്ചത്. ഭഗവാൻ പറയുന്നു, മൈ മനഃ ആവേശ്യ, എന്നിൽ മനസ്സിനെ ആവേശിപ്പിച്ചിട്ട് പ്രവേശിപ്പിച്ചിട്ട് നിത്യയുക്താഹ, എല്ലാം എന്നിൽ സമർപ്പിക്കുന്നവരായിട്ട്. ഇവിടെ ഭഗവാൻ മയി എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു രൂപത്തിൽ, പത്തും പത്താം അധ്യായത്തിലെ വിഭൂതിയിൽ ഭഗവാൻ പല വിഭൂതിയെ പറഞ്ഞു കൊടുത്തു. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്നെ, അതിൽ മനസ്സിനെ ആവേശിപ്പിച്ചിട്ട് പരയാ ശ്രദ്ധയാ, അത്യന്തം ശ്രദ്ധയോടുകൂടിയിട്ട് ഉപേതാഹ, ആരാണോ മാം ഉപാസതേ, എന്നെ ഉപാസിക്കുന്നത്, ശ്രദ്ധയാ ഉപേതാഹ മാം ഉപാസതേ, എന്നെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നത്, തേ യുക്തതമാഹ മേ മദാഹ, അവരെൻ്റെ അഭിപ്രായത്തിൽ യുക്തന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് എന്ന് പറയും. അപ്പം ആദ്യം തന്നെ ഭഗവാൻ സഗുണ ആരാധകർ ശ്രേഷ്ഠന്മാരാണ് എന്ന് പറയുന്നു. ഇവിടെയാണ് നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടത്. എന്താണ് സഗുണം, എന്താണ് നിർഗുണം? ഒരുപാട് ഒരുപാട് സംശയങ്ങളുള്ളതാ. ഇപ്പം 6, 7, 8, 9 അധ്യായങ്ങളൊക്കെ ശ്രവിക്കുമ്പം, 5, 4, 5 ഒക്കെ കേൾക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നും അല്ലേ. ആരാധനയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ആവശ്യമില്ല എന്നല്ലേ സ്വാമി ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചിലരൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആരാധന കൊണ്ട് എന്താണ് കാര്യം, ഇത്യാദി അനേക സംശയങ്ങൾ. അപ്പോൾ ആദ്യം എന്താണ് ഈ ആരാധന, സഗുണ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്, വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സഗുണം എന്ന് പറയുമ്പം ഗുണത്തോട് കൂടിയത്, ഏതെങ്കിലും ഗുണവിശേഷങ്ങൾ കൽപ്പിക്കുക, അതിന് പലതും തിരഞ്ഞെടുക്കാം. ഇപ്പം ഒരു ഹോമകുണ്ഡം, അല്ലെങ്കിൽ ഒരു നിലവിളക്ക്, അല്ലെങ്കിൽ ഒരു മൂർത്തിയുടെ രൂപം, ഇതൊക്കെയാണ് വിഗ്രഹം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ സമർത്ഥമായതേതോ ശ്രേഷ്ഠമായതേതോ അതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. വിശേഷേണ തത്വഗ്രഹണ സാമർത്ഥ്യത്തിനായിട്ട് തത്വത്തെ ഗ്രഹിപ്പിക്കാൻ സമർത്ഥമായത് ഏതൊന്നാണ് അതിനെയാണ് വിഗ്രഹം എന്ന് പറയുക. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശിലയിൽ കൊത്തിയെടുത്ത ഒരു രൂപം, അല്ലെങ്കിൽ മരത്തിൽ കൊത്തിയെടുത്ത ഒരു രൂപം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ, ഒരു കടലാസിൽ വർണ്ണങ്ങളിലൂടെ നെയ്തെടുത്ത ഒരു ചിത്രം, ഇതൊന്നുമല്ല എന്ന് പറയാം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ തത്വത്തെ ബോധിപ്പിക്കാൻ സഹായകമാകുന്നതെല്ലാം വിഗ്രഹമാണ്. നമ്മൾ
ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശിലയായിരിക്കണം അല്ലെങ്കിൽ ലോഹമായിരിക്കണം, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് പറയുന്നു, ചിലർ അവകാശപ്പെടുന്നു അവർ വിഗ്രഹ ഈ ഹിന്ദു മതത്തിലാണ് വിഗ്രഹ ആരാധനയുള്ളത്, വിഗ്രഹ പൂജ ഉള്ളത്. മറ്റ് മതസ്ഥർ പറയുന്നു, ഇപ്പോൾ ഇസ്ലാമിൽ പറയും ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കാറില്ല എന്ന് പറയും, ഇസ്ലാം മതത്തിൽ പറയുന്നു. പക്ഷേ തെറ്റാണത്, അവർ മനസ്സിലാക്കിയിട്ടില്ല അവരുടെ വിഗ്രഹം എന്താണ്. ക്രിസ്ത്യാനിറ്റിയിൽ പിന്നെ കുരിശ് ആരാധിക്കുന്നു, അത് അവരുടെ വിഗ്രഹമാണ് കുരിശ്. അപ്പം ഇസ്ലാം മതത്തിൽ എന്താ അവരുടെ വിഗ്രഹം? എന്താണ്? ചന്ദ്രനം. ചന്ദ്രകല ഒരു അല്ലേ, 786 786 മുഹമ്മദ് ഹജ്ജിന് പോയ ഹിസ്ര വർഷമാണ്. അതെ, ദിക്കാണ് വിഗ്രഹം. ഒരു മുസ്ലിമിനോട് ഇസ്ലാമിനോട് എങ്ങോട്ടെങ്കിലും നോക്കി നിസ്കരിക്കാൻ പറഞ്ഞു നോക്കൂ, കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ മതി അടി കിട്ടുമെന്ന് പറയും. അതെ, അവരൊരു ദിശയെ അവലംബമാക്കിക്കൊണ്ട് ദിക്കിനെ ആശ്രയിച്ചുകൊണ്ട് അവരവരുടെ ഉപാസന ചെയ്യുന്നു. ദിക്ക് എങ്ങോട്ടെങ്കിലും നോക്കിയിട്ട് അവർ ചെയ്യില്ല. അവർക്കറിയേണ്ടത് കിഴക്ക് എവിടെയാണ്, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്, പടിഞ്ഞാറ് എവിടെയാണ്, കിഴക്ക് എവിടെയാണ്, പടിഞ്ഞാറ് എവിടെ, ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കിയൊക്കെ അറിയും. അതുകൊണ്ട് അവർ വഴി ഷിപ്പിലൊക്കെ പോകുമ്പോൾ കാണാം അവർക്ക് നിസ്കാര മുറിയുണ്ട്, അതിൽ കിഴക്കാണ്, അവർ കിഴക്കിനെ കാണിച്ചു കൊടുക്കും ഇന്നതാണ് കിഴക്ക്. പിന്നെ അവർക്ക് എങ്ങോട്ടാ, അവർ പടിഞ്ഞാറോട്ട് നോക്കിയിട്ടാവും അല്ലേ, തെക്ക, അതെ പടിഞ്ഞാറോട്ടല്ലേ, അതെ പടിഞ്ഞാറിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ പടിഞ്ഞാറ് എന്ന ദിക്ക് ഇസ്ലാം മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതം വിശ്വസിച്ച് ആ അനുഷ്ഠാനത്തിലൂടെ പോകുന്ന ഒരാൾക്ക് അത് വിഗ്രഹമാണ്, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അവരും വിഗ്രഹാരാധകരാണ്. എല്ലാ ആലംബനങ്ങളും എല്ലാം വിഗ്രഹമാണ്. വിഗ്രഹമില്ലാത്ത ഒരാൾക്കും ഇവിടെ ഉപാസന എന്നത് സാധ്യമല്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് വിഗ്രഹം. മാത്രമല്ല, അവിടെ പോയി കഴിഞ്ഞാൽ കല്ല് കഴുകൽ എന്ന ചടങ്ങുണ്ട് കാബയിൽ. കഴുകുക എന്നുള്ളതിന് അഭിഷേകം എന്ന് പറഞ്ഞാൽ മതി, പേരിൽ മാത്രം മാറ്റമുള്ളൂ. പ്രദക്ഷിണാദികളൊക്കെ ഉണ്ട്, കല്ലെറിയൽ ചടങ്ങുണ്ട്, അതൊരു അർച്ചനയാണ്. നിങ്ങളെന്തോ പറഞ്ഞോളൂ, ഇതൊക്കെ അനുഷ്ഠാനങ്ങളാണ്, ആചാരങ്ങളാണ്, ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല ആർക്കും. ഒരു ദീപം തെളിയിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹമാണ്, വിഗ്രഹാരാധനയാണ്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ മൈസൂർ രാജാവിൻ്റെ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, ഏതായാലും കേട്ടിട്ടുണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ കേൾക്കുന്നത് നല്ലതാ. ഈ രാജാവ് സ്വാമിജിയോട് പറയുന്നു, അങ്ങ് ഈശ്വരൻ്റെ നിർഗുണമായിട്ടുള്ള ഭാവത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് ഇഷി ബോധിച്ചു എന്ന് പറയാം. കാരണം അതാണ് ഈശ്വരൻ എന്നത്, അതാണ് ഈശ്വരൻ. പിന്നെ ഈ കാളിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അത് സുഖമില്ല എന്ന് പറയും. ഈശ്വരൻ്റെ രൂപം, അതിനെ പൂജിക്കേണ്ടത്, അതിനെ ധ്യാനിക്കേണ്ടത്, അതിനെ അർച്ചനാദികൾ ചെയ്യേണ്ടത്, അതെനിക്കങ്ങോട്ട് ബോധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാൻ വിഷമമാണ് എന്ന് പറയാം. അങ്ങയോടെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഈ രാജാവ് സ്വാമിജിയെ അറിയിച്ചു എന്നാ. അപ്പം സ്വാമിജി ഒരു ശിശു സഹജമായിട്ടുള്ള പുഞ്ചിരിയോടുകൂടിയിട്ട് അതിനെ കേൾക്കാത്ത പോലെ വിട്ടയച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു സ്വാമിജി ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അതിഥിയാണ്. അങ്ങനെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു, അവിടെ ഇരുന്നു അതിഥി ഭാവത്തിൽ സ്വാമിജിയെ ഈ രാജാവ് സ്വീകരിച്ച് ഇരുത്തി, ഉപചാരങ്ങളൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജിക്ക് ഇദ്ദേഹത്തിന് ഇതൊന്ന് ബോധിപ്പിക്കണമല്ലോ, അതിനായിട്ട് അദ്ദേഹം ചോദിച്ചു, രാജൻ, അദ്ദേഹം ഒന്നിങ്ങനെ ചുറ്റും നോക്കി. നോക്കിയ സമയത്ത് രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ കരയോഗം ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെ ഇവരുടെ അല്ലേ. മാലട്ടവരൊന്നും ജീവിച്ചിരിക്കാത്തവരായിരിക്കും. മാല വന്നു കഴിഞ്ഞാൽ ആളുടെ
മാല ഇല്ലാത്തതൊക്കെ ഉള്ളതായിരിക്കാം. അതാണ് അത്ര ലക്ഷണം. ഒരു കരയോഗ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ പുതിയ മാല കണ്ടു കഴിഞ്ഞാൽ അത് അടുത്ത് പൊടി പിടിച്ചു കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോൻ്റെ അതിനനുസരിച്ചിരിക്കും അവരുടെ മരണത്തിൻ്റെ ഇതും. ഇതുപോലെ രാജാവിൻ്റെ ഇതിന് ചുറ്റുമുണ്ട്, ദർബാറിന് ചുറ്റും ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു പുതിയ ഫോട്ടോ ഉണ്ട്. ഇത് അന്വേഷിച്ചു ആരുടെയാണെന്ന്. അപ്പോൾ പറഞ്ഞു പിതാവിൻ്റെയാണെന്ന്. അത് താഴെ ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു ആ ചിത്രം കാണാനുള്ള കൗതുകം കൊണ്ടോ അത് ആരാ വരച്ചത്, അതിൻ്റെ സൗന്ദര്യം അടുത്ത് ആസ്വദിക്കാനായിരിക്കുന്ന. സ്വാമിജി പറഞ്ഞു അത് ഇറക്കാൻ, താഴെ ഇറക്കാൻ, താഴെ ഇറക്കിയെന്നാണ്. എന്നിട്ടോ താഴെ വെച്ചിട്ട് താഴെ ഇട്ടിട്ട് അതിനെ ചവിട്ടി അതിൽ തുപ്പാനുള്ളൊരു ശ്രമം നടത്തിയെന്നാണ്. അപ്പോൾ രാജാവിന് വല്ലാതെ ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു ഹേ, അങ്ങ് എൻ്റെ അച്ഛനെ അപമാനിക്കുകയാണ്, അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. സ്വാമിജി ചോദിച്ചു മഹാരാജൻ ഇത് അങ്ങയുടെ അച്ഛനാണോ? ഇത് കേവലം ഒരു കടലാസല്ലേ, ഇതൊരു വർണ്ണചിത്രമല്ലേ, ഇതെങ്ങനെ അങ്ങയുടെ അച്ഛനാവും? അപ്പം ഈ രാജാവ് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു എന്നാണ്. രാജാവിന് കാര്യം ബോധ്യമായി. നമുക്ക് ബോധ്യമായോ? കാരണം നാം കൊണ്ട് നടക്കുന്ന ഒരു ഫോട്ടോ, ഒരു ചിത്രം, അതെന്താണ്? വിഗ്രഹമാണ്. കാമുകൻ കാമുകിയുടെ ഫോട്ടോ പേഴ്സിൽ കൊണ്ട് നടക്കുന്നുവെങ്കിൽ അതെന്താണ്? വിഗ്രഹാരാധനയാണ്. ആരും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല ഈ വിഗ്രഹ ആരാധനയിൽ നിന്ന് എന്ന് പറയാം. അതുകൊണ്ട് ആദ്യം ഇതെന്താണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആശീർവാദങ്ങളൊക്കെ. അപ്പൊ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ കേട്ടിട്ടുണ്ട് നമ്മൾ. നിരീശ്വരവാദികളുടെ ആദ്യത്തെ സമ്മേളനം ആദ്യം തന്നെ അവർ പറഞ്ഞു അത്ര ഈശ്വര പ്രാർത്ഥന എന്ന്. ആദ്യമായിട്ട് സമ്മേളനം തുടങ്ങുക. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം നിരീശ്വരവാദികൾ എന്നാണ് അവർ പറയുന്നത്. അതിൽ തന്നെ ഒരു ഈശ്വരനുണ്ട്. നോക്കൂ, അവർ ഈശ്വരൻ്റെ അസ്തിത്വത്തെ അതിൽ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. നിരീശ്വരം അല്ലേ? അവിടെയും വിഷയമാരാണ്? ഈശ്വരൻ. ഈ വിഗ്രഹ ആരാധന എന്ന് പറയുമ്പം ഈ വിഗ്രഹത്തെ മുഴുവൻ നിഷേധിക്കുന്നത് വളരെ ഭംഗിയായി വിഗ്രഹത്തിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിലാണ്. ഉപനിഷത്തിൽ അത് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. യച്ചക്ഷുഷാന്ന പശ്യതി യേന ചക്ഷൂകംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദം ഉപാസതേ യത് പ്രാണേന പ്രാണിതി യേന പ്രാണ പ്രണീയതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദം ഉപാസതേ യത് ശ്രോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദം ഉപാസതേ എന്ന് വിസ്തരിച്ച് പറയുന്നു. നീ ബ്രഹ്മം എന്ന് പറഞ്ഞു ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ആരാധന ക്രമം വെച്ചിട്ടുള്ളത്? വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഭഗവാൻ ഏഴാം അധ്യായത്തിൽ പറഞ്ഞു വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഇതം സർവം വാസുദേവം എന്ന് ബോധിച്ചിട്ടുള്ള മഹാത്മാക്കൾ ദുർലഭമാണ് ഇവിടെ. അങ്ങനെയുള്ളവർക്ക് വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. അല്ലാത്തവർക്കോ വിഗ്രഹം ആവശ്യമാണെന്ന്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂർത്തി പൂജയും കീർത്തി പൂജയും ഉപാസനാദികളും ഇങ്ങനെയുള്ള ചടങ്ങുകളും എല്ലാം മനസ്സിലാക്കിക്കൊള്ളുക എന്തിനുള്ളതാണ്. അതുകൊണ്ട് യുക്തിവാദികൾ എന്ന് പറയുന്ന യുക്തി ഇല്ലാത്തവർ, അവർക്കൊരു യുക്തി ഇല്ല എന്ന് പറയാം. എന്താ അവരുടെ യുക്തി? വളരെ രസമാണ്, കണ്ടതിനെ മാത്രമേ വിശ്വസിക്കാവൂ, കണ്ടതിനെ മാത്രമേ വിശ്വസിക്കാവൂ. ഇതാണ് യുക്തിവാദത്തിൻ്റെ ഒന്നാമത്തെ വാദം. കണ്ടതിനെ വിശ്വസിക്കാൻ യുക്തിയുടെ ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്വാമിയെ കണ്ടു, ഇതാ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ അറിയാൻ യുക്തിയുടെ ആവശ്യമുണ്ടോ? ആ നിങ്ങൾ ചിന്തിക്കൂ കേട്ടോ, ഇതിൽ യുക്തിവാദികൾ ഉണ്ടെങ്കിൽ ചിന്തിക്കൂ.
പ്രമാണം, പ്രത്യക്ഷം, പ്രത്യക്ഷം തന്നെ അത് പ്രമാണമാണ്. അത് യുക്തിയുടെ ആവശ്യമില്ല. കണ്ടതിനെ വിശ്വസിക്കാൻ യുക്തിക്ക്, യുക്തി അവിടെ വേണ്ട. എന്തിനാ അങ്ങനെ ഒരു യുക്തി? യുക്തി വേണ്ടേ വേണ്ട. പിന്നെയോ, കാണുന്നതിലൂടെ, കണ്ടതിലൂടെ കാണാത്തതിനെ കാണാൻ, അതിനാണ് യുക്തി വേദാന്തത്തിൽ. അതുകൊണ്ട് ഗുരുദേവ് പറയുന്നു, ഞാനൊരു യുക്തിവാദിയാണ്, എൻ്റെ യുക്തിയെ സമർത്ഥമായി അംഗീകരിക്കാൻ പോകുന്ന യുക്തിവാദി. ഞാൻ അവതരിപ്പിക്കുന്ന യുക്തിയെ സമർത്ഥമായി ആരെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ പോകുന്ന യുക്തിവാദി. അല്ലാതെ കണ്ടതിനെ മാത്രം വിശ്വസിക്കും എന്ന് പറയുന്ന യുക്തിവാദിയല്ല. സ്വാമിജി പറയുന്നുണ്ട് ഞാൻ യുക്തിവാദിയാണ് എന്ന്. അപ്പൊ കണ്ടതിലൂടെ കാണാത്തതിനെ കാണാൻ ശ്രമിക്കുന്ന ആ ബുദ്ധി ഉണ്ടല്ലോ, അതിനെയാണ് യുക്തി എന്ന് പറയാം. ആ അനുമാനിക്കാനുള്ള കഴിവ്, കണ്ടതിലൂടെ കാണാത്തതിനെ അനുമാനിക്കാനുള്ള ബുദ്ധിയുടെ കഴിവിനാണ് യുക്തി എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ പറയുന്ന ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നോക്കാം നമുക്ക്. എന്നിൽ എന്ന് പറയുമ്പം പരമാത്മാവായിട്ടുള്ള എന്നിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ നമ്മുടെ ആചാര്യന്മാർ അനേക രൂപങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അനേക രൂപങ്ങൾ, ഇന്നത് എന്നൊന്നുമില്ല, ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. ഒരു പെൻസിൽ വേണമെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഉപാസന തുടങ്ങാം. അതുകൊണ്ടല്ല, ഒരു 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 നാളികേരം മതി. ആ നാളികേരം എടുത്തു വെച്ചിട്ട് ഒരു ഒരു ഗണപതി സൂക്തം ചൊല്ലിയാൽ അത് ഗണപതിയായി. ഒരു തിരി വെച്ചാൽ അത് ഗണപതിയാണ്. ചിലരൊക്കെ എന്താ, ചോറ് ഉരുട്ടിയിട്ട് ഗണപതി ഉണ്ടാക്കി അവിടെ വയ്ക്കും അല്ലേ. ഇങ്ങനെ ഗണപതിയൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കും. എന്തുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം. പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം ആദ്യം ഗണപതിയെ ഉണ്ടാക്കും, ഏത് ആ മാവും ഉണ്ട്, അവസാനം ഗണപതിയെയും. അതെ, അവസാനം ഗണപതിയാണ് എടുത്തിട്ട് ലെവലാക്കുക. ഇല്ലേ, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ആദ്യം ഉണ്ടാക്കിയത് ഗണപതിക്ക. ആ അത് കേരളത്തിൽ. പുറത്ത് ഉണ്ടാക്കാൻ പോകുന്ന സാധനമുണ്ട്, കൽക്കട്ടയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരതുകൊണ്ടൊരു ഗണപതിയെ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് അവസാനം അതിനെ എടുത്തിട്ട് പാകം ചെയ്യും, നന്നാവാനൊക്കെ വേണ്ടിയിട്ട്. ഭഗവാൻ രക്ഷിക്കണം, മുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് വരണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഗണപതിയെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങൂ, ഗണപതിക്ക് വയ്ക്കുന്നതിന് പകരം ഇങ്ങനെ തുടങ്ങാം. അപ്പം മൈ എന്ന് ഭഗവാൻ പറയുമ്പം ഏതെങ്കിലും ഒരു രൂപത്തിൽ, അതിന്നത് എന്നൊന്നുമില്ല, ഏതാണോ നമ്മുടെ മനസ്സിന് ഇഷ്ടമായിട്ട് തോന്നുന്നത്, ഹൃദ്യമായി തോന്നുന്നത്, അതിന്. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു, മന ആവേശ നിത്യയുക്താഹ പരയാ ശ്രദ്ധയാ ഉപേതാഹ. അതാണ് ആവശ്യം. അതിലെന്തുണ്ടായിരിക്കണം? അത്യധികം ശ്രദ്ധ. പരയാ ശ്രദ്ധയാ എന്നാ പറയുന്നത്, അത്യധികം ശ്രദ്ധ. ആ ശ്രദ്ധയാണ് ഭഗവാൻ ഇവിടെ ആദ്യം ആവശ്യപ്പെടുന്നത്. അത് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നാരദരെ സംബന്ധിക്കുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ഒന്നുകൂടെ കേട്ടോളൂ. പരയാ ശ്രദ്ധയാ എന്നുള്ളതിന് ഏറ്റവും നന്നായി യോജിക്കുന്ന ഒരു കഥ. ഒരിക്കൽ നാരദൻ വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഭഗവാനോട്, ഭക്തന്മാര്, ഈ നാരദർക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടാവും. എന്തിനാ നാരദർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവുന്നത്? ലോകർക്കായിട്ടാണ് നാരദൻ്റെ സംശയങ്ങളൊക്കെ, നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നാരദന് സംശയം അങ്ങനെ വേണം നമ്മൾ കാണാൻ? ഇപ്പം ഇതിലുണ്ടാവുന്ന അർജുനൻ്റെ സംശയങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? നമുക്ക് വേണ്ടിയുള്ളതാ. അപ്പം നാരദന് തോന്നി, ആരാണ് കേമനായിട്ടുള്ള ഭക്തൻ?
നാരദൻ വിചാരിച്ചു എന്നാ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, കാരണം ഏത് സമയവും നാരായണ നാരായണ അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കെ മഹാവിഷ്ണു പറഞ്ഞു, ഒരു കേമനായിട്ടുള്ളൊരു ഭക്തനുണ്ട്, ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു എന്നാ, അവിടെ പോയിട്ട് നോക്കാൻ പറഞ്ഞു. നാരദർ അവിടെ ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹം ഈ കൃഷിക്കാരനാണ്, എത്ര പ്രാവശ്യം അദ്ദേഹം ഭഗവാന്റെ നാമം ചൊല്ലുന്നുണ്ട് എന്നൊക്കെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് നാരദർ ചെന്നു. നോക്കുമ്പോൾ അദ്ദേഹം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് കാണണം. ഉണർന്നെഴുന്നേറ്റു, മുഖമൊക്കെ കഴുകി, ഭാര്യ ഒരു കട്ടൻ ചായ കൊടുത്തു, അത് കുടിച്ചു, ആ തോർത്തും മുണ്ടൊക്കെ വരിഞ്ഞ് കൊടുത്തു, ആ മൺവെട്ടിയും തോള് വെച്ചിട്ട് നടന്നു. നാരദരും താൻ വേഷം മാറുന്നതിലൊക്കെ സമർത്ഥനാണല്ലോ, അങ്ങനെ യോഗഭാവത്തിൽ അദ്ദേഹത്തിന് പിന്തുടർന്നു. അവിടെ എത്തി, വയലിലെത്തി, ആ മൺവെട്ടി എടുത്ത് ആഞ്ഞു വെട്ടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഒന്ന് നാരായണ ഒന്ന് വിളിച്ചു. എന്നിട്ട് തുടങ്ങി എന്നാ പണി. അപ്പം നാരദർ എണ്ണി, ഒന്ന്, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. വഴി പോയി, വീട്ടിലെത്തി, വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞു, ഭാര്യ കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ച് നേരം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി, വിളക്ക് കത്തിക്കുക ഇത്യാദി ഒന്നുമില്ല, കിടക്കുക. ആ കിടക്കുന്ന സമയത്ത് ഒന്ന് ആ പായ കിടന്നിട്ട് നാരായണ കഴിഞ്ഞു, ഒറ്റ കിടത്ത ആകെ രണ്ട് പ്രാവശ്യം, രണ്ടേ രണ്ട് പ്രാവശ്യം. നാരദർ നന്നായി നോക്കി, ഇനി ഉറക്കത്തിൽ വല്ല നാരായണം ജപിക്കുന്നുണ്ടോ? അവിടെ തന്നെ ഇരുന്നു, ഇല്ല, പോന്നു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, അങ്ങ് ഇയാളെ കുറിച്ചാണോ പറഞ്ഞു, വെറും രണ്ടേ രണ്ട് പ്രാവശ്യം, ഞാൻ എത്ര പ്രാവശ്യം എന്നറിയോ? ചിലപ്പോൾ തുമ്മിക്കഴിഞ്ഞാലൊക്കെ ഓരോരുത്തർ നാരായണ എന്ന് ജപിക്കും, കാരണം എന്ത് പറ്റുമ്പോഴും അങ്ങനെയാണ്, കാരണം ആ തുമ്മലിൽ കാറ്റ് പോയാൽ അപ്പം നാരായണ ജപിച്ചുകൊണ്ട് അതിനാണത്ര അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്, അതൊരു നല്ല ശീല. അപ്പം നാരായണ സ്മൃതിയോടുകൂടിയിട്ട്, സ്മരണയോടുകൂടിയിട്ട് ജീവൻ വിട്ടു പോവാലോ. മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യമെന്ന്. അപ്പം മഹാവിഷ്ണു നാരദനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം കൊടുത്തു. ഒരു പാത്രത്തിൽ നിറയെ പാല് കൊടുത്തു, എന്നിട്ട് അത് തലയിൽ വെച്ചിട്ട് ഒരു തുള്ളി പോലും അല്പം പോലും താഴെ വീഴാൻ പാടില്ല, എന്നിട്ടോ ഈ ക്ഷേത്രത്തിന് ഒന്ന് പ്രദക്ഷിണം വെച്ച് വരാൻ പറഞ്ഞു. നാരദർ നിറയെ നിറഞ്ഞിങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു വീഴും, അത്രയുണ്ട് പാല്. പാലിങ്ങനെ ഒഴിച്ച് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒന്ന് തൊട്ടാൽ മതി, അങ്ങനെ പാകത്തിനാക്കി കൊടുത്തു, തലയിൽ വെച്ചു, എന്നിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം കൃ കൃത്യാണ്, നടന്നോളാൻ പറഞ്ഞു. നാരദരെ എങ്ങനെയൊക്കെയോ കഴുത്തൊക്കെ ഇങ്ങനെ പിട്ടിച്ച് പിട്ടിച്ച് പിടിച്ച് കുറേ സമയമെടുത്തു, ഏതായാലും അത് ഇറക്കി കഴിഞ്ഞപ്പം സമാധാനമായി. വേറെ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു, എത്ര പ്രാവശ്യം നാരായണ ജപിക്കുന്നുണ്ട്. നാരദരോട് ചോദിച്ചു, എത്ര പ്രാവശ്യം ജപിച്ചു എന്ന്. ഞാൻ നാരായണ ജപിക്കോ? അയ്യോ, അതോ ഈ പാല് തൂവാതെ നോക്കണോ? ഒറ്റ പ്രാവശ്യം പോലും ജപിക്കാൻ പറ്റിയിട്ടില്ല എന്ന് നാരദർക്ക് കാര്യം മനസ്സിലായി. അവൻ രണ്ട് പ്രാവശ്യം അവൻ ജപിക്കുന്നുള്ളൂ, പക്ഷെ അവൻ അതൊരു ജപിക്കൽ തന്നെയാണ് എന്ന് പറയാം. വളരെ ആത്മാർത്ഥമായി ആ മനസ്സിനെ പൂർണ്ണമായി സന്നിവേശിപ്പിച്ചിട്ട് ഇവിടെ പറയുന്ന പരയാ ശ്രദ്ധയാ. അപ്പം മനസ്സ് ഒന്നിലേക്ക്, ലക്ഷ്യത്തിലേക്ക് കുതിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ പ്രാപിക്കാൻ നിൽക്കുന്ന മനസ്സ്, ആ സമയത്ത് എത്ര ഭഗവത് ചിന്ത ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വ്യാപരിക്കും, ഇത് യാന്ത്രികമായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നോക്കൂ, ആളുകൾ അങ്ങനെയാണ്. അവിടെ ആ ദീപാരാധനയ്ക്ക് നട അടച്ചിട്ടുണ്ടാവും, അപ്പോഴും അവർ നാരായണ 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 അല്ലേ. പല വ്യാപാരങ്ങളാണ്, ഇടയ്ക്ക് സംസാരിക്കുക, എന്നിട്ട് വീണ്ടും, ഇതിങ്ങനെ യാന്ത്രികമായിട്ട് നടക്കുന്നുണ്ട്. പരയാശ്രദ്ധയില്ല, പാരയാശ്രദ്ധയ, അവിടെ ആരവിക്കുന്ന ശ്രദ്ധ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു,
പരയാശ്രദ്ധയാ ഉപേതാഹ, ഉപാസിക്കുന്നവരായിട്ട്. ഉപാസിക്കുക എന്നുള്ളതിൽ ശങ്കരാചാര്യസ്വാമികൾക്ക് കുറച്ച് പറയാനുണ്ട്. ആചാര്യസ്വാമികൾ പറയുന്നു, ഉപാസനം നാമ യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യം ഉപഗമ്യ തൈലധാരവത് സമാന പ്രത്യയപ്രവാഹേണ ദീർഘകാലം യത് ആസനം തത് ഉപാസനം ആചക്ഷതേ. ഒന്നും മനസ്സിലായിട്ടില്ല സ്വാമി. എന്താണ് ഉപാസനം നാമ യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യം ഉപഗമ്യ തൈലധാര തൈലധാരവത്. കണ്ടില്ലേ, തൈലം ഒഴുകുന്നത് പോലെ. ഇതുപോലെ സമാന പ്രത്യയ പ്രവാഹേണ ദീർഘകാലം യത് ആസനം തത് ഉപാസനം ആചക്ഷതേ.